ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ ബി ടി സി അപ്ഡേറ്റിനെ പറ്റിയിട്ട് നോക്കാം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്ത പോലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി, നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ട്. ലാസ്റ്റ് വീഡിയോ കാണാത്തവർ ചെക്ക് ചെയ്യുക. അതിനുശേഷം ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ്. സോ കറണ്ട് മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മളുടെ ഒരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട്. നമ്മളുടെ കോഴ്സ്, നമ്മുടെ ബിറ്റ്കോയിൻ ടെക്നിക്കൽ അനലൈസ് കോഴ്സ് 2023 എന്നുള്ള പേരിൽ യൂഡമിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ടെക്നിക്കൽ അനലൈസ് പഠിക്കാൻ, ബേസിക് ലെവലിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് അനുയോജ്യമായിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഫസ്റ്റ് എപ്പിസോഡ് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അതിനുശേഷം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പേ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും മാർക്കറ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന മൂവ്മെൻറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു ഫോളിംഗ് വെജ് പാറ്റേൺ നമ്മൾ കണ്ടു. നമ്മളവിടക്കൊരു ലോങ് പൊസിഷൻ നോക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമുക്കൊരു കൺഫർമേഷൻ ക്യാൻഡിൽ ക്ലോസ് കിട്ടി. അതിനുശേഷം നമ്മുടെ ടാർജറ്റ് ഏരിയ എന്ന് പറയുന്നത് 23,884. നമുക്ക് ഓൾമോസ്റ്റ് 24,306 എന്നുള്ള പ്രൈസ് റേഞ്ച് വരെ, അതായത് മേജറായിട്ട് മുമ്പ് പ്രൈസ് പോയിട്ടുള്ള ഏരിയ വരെ എന്ത് ചെയ്തു, നമുക്ക് ഓൾറെഡി മൂവ്മെൻറ്റ് കിട്ടി. അതിന് മുകളിൽ മൂവ്മെൻറ്റ് കിട്ടി. നമ്മുടെ ടാർജറ്റ് ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമുക്ക് എന്ത് കിട്ടി, പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ അതിന് ശേഷം ഒരു റീടെസ്റ്റ് തീർച്ചയായിട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് ആയിട്ട്, അതായത് കഴിഞ്ഞ വീക്കുകളിലെ വീഡിയോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഈ ഒരു ചാർട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിജക്ഷൻ വന്നിട്ടുള്ള ഏരിയയും ആ ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ നിന്നായിരുന്നു. ഞാൻ ഷോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു ഷോർട്ട് എടുത്തതിൻ്റെ. ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു കാര്യം, കാരണം വീഡിയോ ഒന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ നിലവിലെ ഈ ഒരു ഏരിയയിൽ നിന്നും ഇനി ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ടോ, 28,000 അല്ലെങ്കിൽ 26,000 മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്, അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർട്ടിൽ തന്നെ നോക്കാം. ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് നിലവിലെ ഈ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു 23,884 എന്നുള്ളത്. സോ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു. സോ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരു റീടെസ്റ്റ് എക്സ്പെക്ട് ചെയ്തത് തിരിച്ച് ആ ഒരു ഏരിയയിലേക്ക് ആയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു ഏരിയയിൽ ഓൾറെഡി വന്ന് പ്രൈസ് ടച്ച് ചെയ്തു, തിരിച്ച് ഒരു റിവേഴ്സലുണ്ട്. അപ്പോൾ ഒരു ലോങ് പൊസിഷൻ നോക്കാൻ പറ്റിയ ഒരു ഏരിയ ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒരു റിജക്ഷൻ കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ലോങ് പൊസിഷൻ നോക്കാം. എന്നാൽ മേജറായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് റിജക്ഷൻ വരുന്ന ഒരു ഏരിയ കൂട് ആണെന്ത് ഇപ്പോൾ നിലവിലെ പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു പ്രൈസ് ഏരിയ എന്ന് പറയുന്നത് നമുക്കും ഒരുപാട് തവണ റിജക്ഷൻ കിട്ടിയിട്ടുള്ള, ഞാൻ ഈ ഒരു ട്രെൻഡ് ലൈൻ പ്രകാരമൊക്കെ പറഞ്ഞാൽ റിജക്ഷൻ കിട്ടിയിട്ടുള്ള ഈ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് ഒരു ലോങ് പൊസിഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ 4-hour ടൈം ഫ്രെയിം എടുത്തിരിക്കുന്നത്, അപ്പോൾ ഓരോ ക്യാൻഡിൽസും 4-hour പ്രതികരിക്കുന്നത്. ഈ ഒരു 4-hour ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷോട് കൂടി ഞാൻ പറയുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിന് മുകളിൽ ക്ലോസ് ആവേണ്ടതായിട്ടുണ്ട്. അതായത് 23,884 എന്നുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിന് മുകളിൽ ഒരു ബുള്ളിഷ് ആയിട്ട് നല്ല വോളിയത്തോട് കൂടി ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് പൊസിഷൻ നോക്കാവുന്നതാണ്. ഫസ്റ്റ് ടാർജറ്റ് എന്ന് പറയുന്നത് 25 തന്നെയാണ് വരുന്നത്, സെക്കൻഡ് ടാർജറ്റ് എന്ന് പറയുന്നത് 26 വരുന്നത്, സെക്കൻഡ് ടാർജറ്റ് എന്ന് പറയുന്നത് 26,887, തേർഡ് ടാർജറ്റായിട്ട് 28,025 എന്നുള്ളൊരു ഏരിയയിലേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. ഞാൻ ഈ ഒരു പോർഷൻ എന്തുകൊണ്ടാണ് ലോങ് പൊസിഷൻ നോക്കാനായിട്ട് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. മുമ്പ് ഈ ഒരു ഏരിയയിലാണ് റിജക്ഷൻസ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. അവിടെ എത്തുമ്പോൾ കൂടുതൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്നുണ്ട്, അവിടെ കൂടുതൽ ബയേഴ്സ് വന്ന് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരു ലോങ് പൊസിഷൻ നോക്കാവുന്നതാണ്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ടി എ പ്രകാരമുള്ള കാര്യങ്ങളാണ്, ടെക്നിക്കൽ അനലൈസിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ട്രേഡുകൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. 100% അക്യുറേറ്റ് അല്ല ടി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് 26, 28 എന്ന് പറഞ്ഞത് ചുമ്മാ പറയുന്നതല്ല, കാരണം നമുക്ക് ഈ ഒരു മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മേജറായിട്ട് വരുന്ന റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, അതല്ലാതെ അതിൻ്റെ ഇടയിലൊന്നും തന്നെ മേജർ റെസിസ്റ്റൻസ് ഏരിയ വരുന്നില്ല. അപ്പോൾ 28 നല്ലൊരു ബയ്യേർ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ, ബയ്യേഴ്സ് വിത്ത് വോളിയത്തിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 28 എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായിട്ട് ടച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പൊസിഷനിലാണ് കറൻ്റ്ലി മാർക്കറ്റ്
നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് കറണ്ട് മാർക്കറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് വീഡിയോകളിലൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ കറണ്ട്ലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് അറിയാം, പുതിയതായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ബട്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഞാൻ പറഞ്ഞ മൂവ്മെൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ, പ്രീവിയസ് വീഡിയോയിൽ കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാ ആ ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നില്ല. കാരണം ഞാൻ ഇവിടെ പറയുന്നത് TA ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കൂടെ ഇതിന് പുറമെ നടത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.